കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ രത്നശാസ്ത്ര വാസ്തു ഫാങ്ഷുയി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് തത്സമയ മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജി സാർ ബാബു നരേന്ദ്ര. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഇന്ന് നമുക്ക് തുടങ്ങാം. ഇന്ന് ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ മിഥുനമാസം കഴിഞ്ഞ് കർക്കിടക മാസം തുടങ്ങി. 1189 ആണ്ട് കർക്കിടക മാസം 1 തീയതി ഉത്തിട്ടാതി നക്ഷത്രമാണ്. 54 നാഴിക 30 വിനാഴികയുണ്ട്. ഈ ഉത്തിട്ടാതി നക്ഷത്രക്കാർക്ക് വർഷാവസാനം വരെ ശനിദോഷവും അതിനുമേൽ വളരെ പുരോഗതിയും ശനിദോഷത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടുണ്ടായ ഗുണങ്ങളും കിട്ടും. പുതിയ ഗ്രഹം, വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗമുണ്ട്. ആഗ്രഹ സാഫല്യമുണ്ടാകും. കർമ്മരംഗം പുഷ്ടിപ്പെടും. മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതയും ഗുരുജനങ്ങൾക്ക് അരിഷ്ടതയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. അതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴേക്കണ നമ്പറിലോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. സാർ, നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതുപോലെ ഈ രുദ്രാക്ഷത്തിന് പലതരം രുദ്രാക്ഷങ്ങളുണ്ട്, അത് ഗ്രഹങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഏകമുഖി, ദ്വിമുഖി, ത്രിമുഖി എന്ന് പറഞ്ഞുകൊണ്ട് വർഷത്തിൽ 24 മുഖം വരെയുള്ള രുദ്രാക്ഷമുണ്ട്. അതിൽ ഏകമുഖം, ഒറ്റ മുഖമുള്ള രുദ്രാക്ഷം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ട് മുഖമുള്ളത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൂന്ന് മുഖമുള്ളത് ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ടാണ്. നാല് മുഖമുള്ളത് ബുധനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഞ്ച് മുഖമുള്ളത് വ്യാഴമായിട്ട് ബന്ധപ്പെട്ടാണ്. ആറ് മുഖമുള്ളത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏഴ് മുഖമുള്ളത് ശനിയായിട്ട് ബന്ധപ്പെട്ടാണ്. എട്ട് മുഖമുള്ളത് രാഹുവായിട്ട് ബന്ധപ്പെട്ടാണ്. ഒമ്പത് മുഖമുള്ളത് കേതുവായിട്ട് ബന്ധപ്പെട്ടാണ്. രുദ്രാക്ഷം ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ധരിക്കുന്നത്. നമുക്ക് അനുകൂലമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത് ധരിക്കാൻ. നമുക്കൊരു പ്രേക്ഷകനിലുണ്ട്, എന്നിട്ട് തിരിച്ചു വരാം. നമസ്കാരം, നിങ്ങളുടെ ഒന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. അജിത, ഷാർജയിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, പറഞ്ഞോളൂ അജിത. എന്റെ ഭർത്താവിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1958 സെപ്റ്റംബർ 12. സമയവും സ്ഥലവും? 1968 6-8. സമയവും സ്ഥലവും പറയൂ. ഭരണി നക്ഷത്രം ചേർത്തലയിലാണ് ജനിച്ചത്. സമയം പറയൂ. സമയം കറക്റ്റായിട്ട് അറിയില്ല, വെളുപ്പിനാണെന്നാണ് പറഞ്ഞത്. വെളുപ്പിന്. ഭരണി നക്ഷത്രമാണ്. നോക്കാം. 1968 സെപ്റ്റംബർ 12 ഭരണി നക്ഷത്രം രാവിലെയാണ്. ചേർത്തല, ആലപ്പുഴ. ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടേഷനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷം നവംബർ വരെയുണ്ട്. അതിനുശേഷം ആരോഗ്യ പ്രശ്നമുള്ള ഒഴികെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിരിക്കും. പക്ഷേ ആരോഗ്യ പ്രശ്നം വീണ്ടും 2.5 വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യും. കാരണം ഈ ശനി മാറുന്നത് 8-ലേക്കാണ്. അഷ്ടമത്തിൽ ശനി എന്ന് പറഞ്ഞാൽ ആരോഗ്യ ആയുസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് മെയ് 2017 വരെ അഷ്ടമത്തിൽ ശനിയുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം വ്യാഴവും മോശമാണ് അടുത്ത ജൂൺ വരെ. അതുകൊണ്ട് സാലറിയിലൊക്കെ ഇൻക്രീസ് കിട്ടുക അല്ലെങ്കിൽ സമയത്ത് കിട്ടുക, ഇതൊക്കെ താമസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതായത് വ്യാഴവും ശനിയും ഇപ്പം മോശമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നല്ല കാര്യം പ്രതീക്ഷിക്കണ്ട. 2017 അല്ല, ഈ നവംബർ തൊട്ട് പല കാര്യങ്ങളും അനുകൂലമാണ്. ആരോഗ്യം ഒഴിച്ച് ആരോഗ്യം കൂടെ നന്നായിരിക്കും 2017 കഴിഞ്ഞാലും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഈ നവംബർ വരെ കാണും.
ജിതാ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ നിർത്തിയത് രുദ്രാക്ഷത്തിലായിരുന്നു. അതെ അതെ. അപ്പോൾ രുദ്രാക്ഷം ഇങ്ങനെ 9 ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്, അത് നോക്കി വേണം നമ്മൾ ധരിക്കാൻ. ഈ രുദ്രാക്ഷം വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലൊരു കായ കിട്ടും ഉത്രാക്ഷം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഉത്രാക്ഷവും രുദ്രാക്ഷവും തമ്മിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അനവധി ആൾക്കാർ ഈ ഉത്രാക്ഷം ആണ് രുദ്രാക്ഷം എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അതുകൊണ്ട് അത് ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊന്ന് വേണം വാങ്ങിക്കാൻ. നമുക്കൊരു മറ്റൊരു പ്രേക്ഷകൻ്റെ എസ്എംഎസിലേക്ക് പോകാം. മിസ്റ്റർ ബാബുവാണ് SMS അയച്ചിരിക്കുന്നത്. 15/11/1975, 15/11/1975, കോട്ടയം ജില്ല, 3:05 AM. 15/11/1975, 3:05 AM, കോട്ടയം. ഓക്കെ, എന്താ അറിയണ്ട്? ഫ്യൂച്ചർ ആൻഡ് ജോബ്, ജോബിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും അറിയാം. ഈ നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ശനിയുടെ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷമൊക്കെ മാറുന്ന സമയമാണ്. അപ്പോൾ ഈ നവംബറിന് ശേഷം പൊതുവെ വളരെ നല്ലതാണ്. വ്യാഴം ഓൾറെഡി കഴിഞ്ഞ മാസം തൊട്ട് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ നവംബറോടുകൂടി ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ്. ഗജകേസരി യോഗമുള്ള ആളാണ്. അപ്പം വ്യാഴം ഏറ്റവും സ്വന്തം ക്ഷേത്രത്തിൽ ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്ന ജാതകമാണ്. മാത്രമല്ല ഹംസയോഗം എന്ന് പറയുന്ന യോഗമെല്ലാം ഉണ്ട്. ഭാവി ഏതായാലും ശോഭനമാണ്. ഈ നവംബറിന് ശേഷം സമയം നന്നായിരിക്കും. ഒരു പ്രേക്ഷകൻ ഉണ്ട് സാർ, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. ഓമന. ഓമന പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1984 ഓഗസ്റ്റ് 27 സമയവും സ്ഥലവും പറയും. സമയം ശരിക്കറിയാം. സമയം കോട്ടയ. സമയം ഏകദേശം പറയൂ. ഏകദേശം 12 കഴിഞ്ഞ രാവിലെ. വെളുപ്പിന് അല്ലേ? രാവിലെ 12 കഴിഞ്ഞിട്ട്. നക്ഷത്രം എന്താണെന്നറിയാമോ? പൂരം നക്ഷത്രമാണ്. ഇപ്പം പൂരം നക്ഷത്രക്കാർക്കെല്ലാം വ്യാഴം പ്രതികൂലമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകളും അനാവശ്യമായ ചിലവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. ഈ നവംബർ മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പം നേരെ 2017 ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് ചന്ദ്രദശയിൽ സൂര്യൻ്റെ അപഹാരം നടക്കുകയാണ്. ചന്ദ്രദശ ഇതിനകത്ത് നല്ലതാണ്. പക്ഷേ ഈ 2017 ശേഷമേ അത് ഫലത്തിൽ വരികയുള്ളൂ. ഇതിനകത്ത് വിദേശ രാജ്യത്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വിദേശ രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ്. വരാനുള്ള സാധ്യതയുണ്ട്. ഇവ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നവംബറിന് മുമ്പ് തന്നെ വരാൻ പറ്റും. ഇല്ല, ചൊവ്വായ കൊണ്ട് യോഗമാണുള്ളത്. രുചക യോഗം എന്ന് പറഞ്ഞൊരു യോഗമാണുള്ളത്. നമുക്കൊരു വീട് വേണമായിരുന്നു. കല്യാണക്കാരിയോ? നവംബറിന് മുമ്പേ ആലോചിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വീടൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. കാരണം വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. നാലാം ഭാവത്തിൻ്റെ അധിപൻ ശനി ഏറ്റവും, നാലാം ഭാവം എന്ന് വെച്ചാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ അധിപൻ ശനി ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും ഉച്ച ക്ഷേത്രത്തിലാണ്. അപ്പം നല്ല വീടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചുവദോഷമില്ല. ഓമന വിളിച്ചതിൽ വളരെയധികം നന്ദി. സാർ, സാധാരണക്കാർക്ക് ഈ 2-ാം ഭാവം 9-ാം ഭാവം ഒക്കെ പറയാണ്ട് സാധാരണക്കാർക്ക് ഇതൊന്നും ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അതെന്താണ്? അതായത് 12 രാശി
അതിന് നമ്മൾ 12 ഭാവങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ഒന്നാം ഭാവം എന്ന് പറയുന്നത് ദിവസം വിശദീകരിച്ചു. ഭൂമി ഒന്ന് കറങ്ങുമ്പോൾ ഭൂമിയുള്ള എല്ലാ സ്ഥലങ്ങളും ഈ 12 രാശിയും അല്ലെങ്കിൽ സോഡിയക് സൈനെ ഒന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജനിച്ച സമയത്ത് അന്നത്തെ ദിവസം ഏത് സോഡിയക് സൈൻ ആ ജനിച്ച സ്ഥലത്തെ ഫേസ് ചെയ്ത് നിന്നു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിനാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്, അതിന് ഒന്നാം ഭാവം എന്നാണ് പറയുന്നത്. ഒന്നാം ഭാവം റിലേറ്റഡ് ടു അവർ എന്താ പറയുക, നമ്മുടെ ശരീരം, പ്രശസ്തി, പിതാവ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നാം ഭാവം. രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്. മൂന്നാം ഭാവം എന്ന് പറയുന്നത് സഹോദര ഭാവം എന്ന് പറയും, സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നാലെന്ന് പറയുന്നത്, നാലാം ഭാവം എന്ന് പറയുന്നത് അമ്മ, വീട്, വിദ്യാഭ്യാസം, വാഹനം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അഞ്ചാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താന ഭാവം എന്നാണ് പറയുക, സന്താനങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന അഞ്ചാം ഭാവം കൊണ്ടാണ്. ആറാം ഭാവം എന്ന് വെച്ചാൽ ശത്രുക്കൾ, രോഗങ്ങൾ, ഇതൊക്കെയാണ്. ഏഴാം ഭാവം എന്ന് വെച്ചാൽ വിവാഹ ഭാവമാണ്. എട്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ്, ആരോഗ്യം, ഇതൊക്കെയാണ്. ഒൻപതാം ഭാവം എന്ന് പറയുന്നതാണ് ഭാഗ്യഭാവം എന്ന് പറയുന്നത്. പത്താം ഭാവം എന്ന് വെച്ചാൽ കർമ്മം, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പതിനൊന്നാം ഭാവം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഇൻകമിങ് ഹൗസ്, വരവിൻ്റെ ഭാവം, ആയഭാവം എന്ന് പറയും. പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം നമ്മിൽ നിന്ന് പോകുന്ന വ്യയഭാവം എന്ന് പറയും. ഇതാണ് ഈ ഓരോ രണ്ടാം ഭാവം, മൂന്നാം ഭാവം എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഇതാണ്. ശരി, നല്ലൊരു പ്രേക്ഷകൻ നമുക്ക് ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് വിനീത എന്നാണേ. വിനീത. വിനീത, ഞാൻ ഷാജി എന്ന് വിളിക്കുന്നു. ശരി, പറഞ്ഞോളൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 24 December 1986. ടൈം ആൻഡ് പ്ലേസ് പറയൂ. ടൈം വെളുപ്പിന് 2 മണിക്ക്. സ്ഥലം എന്താണ് അറിയാനുള്ളത്? ജോബ് ഇപ്പൊ ഉണ്ടോ അതോ കിട്ടുമോന്ന് അറിയാലോ? ഇല്ല, ജോബ് ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് വിടേണ്ടി വന്നു. ഇപ്പൊ പിന്നെ ജോബിന് വേണ്ടി അന്വേഷിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ശരിയാവുന്നല്ലോ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴശ്ശനി ആയിരുന്നു, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ നമ്പറോടുകൂടി ഏഴശ്ശനി കഴിയും, അതിനുശേഷം നല്ല ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ജോലി എവിടെ, വിദേശത്തോ നാട്ടിലോ? ഇവിടെ ശ്രമിച്ചിട്ട് ശരിയാവുന്നില്ല. ഇതിനകത്ത് നാട്ടിലാണ് കുറെ കൂടെ ആനുകൂല്യമുള്ളത് കാണുന്നത്. വിനീത, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ദേവിക മേയർ ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 28/1/1975 28/1/1975 10:40 PM കേരള. ജോബൻ ഫ്യൂച്ചർ. ഇതിനകത്ത് ഇപ്പം ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. വ്യാഴം മാത്രമേ ഉള്ളൂ മോശമായിട്ടിരിക്കുന്നത്. അതായത് അടുത്ത വർഷം തൊട്ട് അതും ഏറ്റവും അനുകൂലമായിരിക്കും. നല്ല ഗജകേസരി യോഗം എന്ന് പറയുന്ന യോഗമെല്ലാം ഉണ്ട്. ഫ്യൂച്ചർ ഏറ്റവും നന്നായിരിക്കും. അപ്പം ഭാവി നല്ല ജോലിയും എല്ലാം ഉണ്ടാകുന്ന ജാതമാണ്. ദേവികയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. വിപിനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. വിപിൻ 1986 May 11 May 11, 1986 10:05 PM സ്ഥലം കേരള. എന്താ അറിയണ്ടേ? ജോബ് ആൻഡ് ഫ്യൂച്ചർ. ഫ്യൂച്ചറൊക്കെ ഏറ്റവും നല്ല ഇത് തന്നെയാണ്. നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതമാണ്. വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ചന്ദ്രൻ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതമാണ്. അങ്ങനെ അനവധി നല്ല കാര്യങ്ങൾ ഉള്ള ജാതമാണ്. ഇപ്പം ഏഴ് ശനി, കണ്ടവ ശനി, അങ്ങനത്തെ ദോഷമൊന്നുമില്ല. ആകെ ഉള്ളത് ഇപ്പം ഗോചരത്തിൽ, പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം അല്പം മോശമാണ്. അത് അടുത്ത വർഷത്തോടു കൂടി കുറച്ചുകൂടെ ബെറ്ററാകും.
ഭാവി ഏതായാലും ശോഭനകരമായിട്ട് സാമ്പത്തികമായ ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന നല്ല ജാതകമാണ്. വിവിന് മറുപടി ലഭിച്ചു കാണും. നമുക്കൊരു പ്രേക്ഷകനിലുണ്ട്, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. പേര് രവികുമാർ. രവികുമാർ. മകന് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 8/10/1989. ദുബൈയിലാണ് ജനിച്ചത്. 2:28 ഉച്ചയ്ക്ക്. 8/10/1989 2:28 PM ദുബായിൽ. നക്ഷത്രം ഏതാണെന്ന് അറിയോ? പുരാടം. ശരിയാണ്. എന്താ അറിയണ്ട? ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് സാർ? എന്റെ ജോലി ഉണ്ട്, ഇപ്പോഴേ എഞ്ചിനീയർ ആണ്. കുറച്ചുകൂടെ നല്ല ജോലി കിട്ടുമോ? കല്യാണമൊക്കെ എപ്പോഴും നടക്കും. ഇതിനകത്ത് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉള്ള ജാതകമാണ്. പല പല ഗ്രഹങ്ങളും ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്താണ്. ചന്ദ്രൻ ഏറ്റവും നല്ല സ്ഥാനത്താണ്. ബുധൻ ഏറ്റവും നല്ല സ്ഥാനത്താണ്. ഇപ്പം ഏഴ് ശനിയോ കണ്ടോ ശനിയോ ഒന്നുമില്ല. വ്യാഴം മാത്രം ഗോചരത്തിൽ, അതായത് ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ച് വ്യാഴം അല്പം മോശമായ സ്ഥാനത്താണ്. അത് അടുത്ത വർഷത്തു കൂടി ഏറ്റവും അനുകൂല സ്ഥാനത്താവും. അപ്പം അതിനുശേഷം പൊതുവെ നല്ല ജോലിയും എല്ലാം ഉണ്ടാകുന്ന ഒരു ഇതാണ്. ചെറിയ ഭാഗ്യക്കുറവ് കാണുന്നുണ്ട്. അതായത് എന്താ ഇപ്പൊ കല്യാണം നടക്കേണ്ട സമയമാണ്. 2000 ഒക്കെ വിവാഹത്തിന്റെ സമയമാണ്. ഈ വർഷം അവസാനം വരെയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കാം. എന്താ നല്ല ജോലിയൊക്കെ കിട്ടും. രവികുമാർ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.